നമസ്കാരം. എവിടെ മർദ്ദനങ്ങൾ അവിടെ ഉയരണം കരങ്ങൾ, എവിടെ വർഗവാദം അവിടെ ഉയരണം സ്വരങ്ങൾ, എവിടെ ചങ്ങലകൾ അവിടെ കൂടങ്ങളായി വാ. വേടൻ എന്ന ഹിരൺദാസിൻ്റെ മൂന്നാമത്തെ റാപ്പ് സോങ് വാ ഇന്നലെയാണ് പുറത്തിറങ്ങിയത്. ശ്രദ്ധേയമായ വോയിസ് ഓഫ് ദി വോയിസ്ലെസ്സിന് ശേഷം ഭൂമി ഞാൻ വാഴുന്നിടം എന്ന റാപ്പും പുറത്തിറങ്ങിയിരുന്നു. വേടനെ അറിയാത്തവർ അയാളെ അറിയുക തന്നെ ചെയ്യണം. അയാൾ എന്താണെന്നറിയണം. അയാൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്താണെന്ന് പഠിക്കണം. മറ്റ് മലയാളി റാപ്പേഴ്സിൽ നിന്ന് വേടനെ വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകം അയാൾ ശക്തമായി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയമാണ്. കേരളം ഇതുവരെ വേണ്ട രീതിയിൽ ചർച്ച ചെയ്യാത്ത ദളിത് രാഷ്ട്രീയം. മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ട് വേടൻ മുന്നോട്ട് വെക്കുന്നത് ദളിത് രാഷ്ട്രീയമാണ്. നിശബ്ദരാക്കപ്പെട്ടവരുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ശബ്ദം. ഭാവനയിൽ നിന്ന് സൃഷ്ടിക്കുന്ന വരികളല്ല ഹിരൺദാസ് റാപ്പായി പകർത്തുന്നത്. താൻ അനുഭവിക്കുന്ന ജീവിതം തന്നെയാണ് ആ വരികളിൽ പ്രതിഫലിക്കുന്നത്. അത്തരത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളും അവരുടെ ജീവിതവുമാണ് പാട്ടിൻ്റെ പശ്ചാത്തലത്തിലും കാണാൻ സാധിക്കുന്നത്. അരികവൽക്കരിക്കപ്പെട്ട ഒരു ജനതയുടെ ഇടിമുഴക്കമുണ്ട് ഓരോ വരിയിലും. പുതിയ റാപ്പ് സോങ് ഇറങ്ങുന്നതിനോടനുബന്ധിച്ച് ഓൺലൈൻ മാധ്യമങ്ങളിൽ ഹിരൺദാസിൻ്റെ അഭിമുഖങ്ങൾ വന്നിട്ടുണ്ട്. ഒരു പ്രമുഖ ഓൺലൈൻ മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ താനൊരു പാണസമുദായത്തിൽപ്പെട്ട വ്യക്തിയാണെന്ന് ഹിരൺദാസ് തുറന്നു പറയുന്നു. ഇതിനെ ഒരു ധീരത എന്ന് തന്നെ പറയണം. കാരണം പ്രിവിലേജായി പേരൻ്റ് കൂടെ നായരെന്നോ പിള്ളയെന്നോ മേനനെന്നോ ജാതിവാൾ ചേർക്കുന്നത് പോലെയല്ല താനൊരു പാണനോ പറയനോ പുലയനോ ആണെന്ന് പറയുന്നത്. കാരണം കേരളത്തിലെ സവർണ രാഷ്ട്രീയത്തിന് ഈ ജനതയോട് ഇന്നും വെറുപ്പാണ്, അവഗണനയാണ്. അടിച്ചമർത്തപ്പെട്ട ആ ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ടുള്ള പോരാട്ടത്തിന് ശക്തിയേറും എന്ന തിരിച്ചറിവാകാം വേടനെ ഇങ്ങനെയൊരു തുറന്നു പറച്ചിലിന് പ്രേരിപ്പിക്കുന്നത്. യാതൊരർത്ഥമോ ആശയമോ ഇല്ലാത്ത നീരജ് മാധവൻ്റെ പണിപാളി ഏറ്റെടുത്ത മുഖ്യധാരാ മാധ്യമങ്ങൾ വേടൻ്റെ പുതിയ റാപ്പ് സോങ്ങിനെ പറ്റി ഒരു വാർത്ത പോലും ഇതുവരെ കൊടുത്തിട്ടില്ല എന്നതും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. വോയിസ് ഓഫ് ദി വോയിസ്ലെസ്സിൽ നിന്നും വാ എന്ന പുതിയ റാപ്പ് വരെ എത്തുമ്പോൾ മുൻപുള്ളതിലും അധികം പക്വതയും ധീരതയും ആശയങ്ങളിലെ വ്യക്തതയും ഹിരൺദാസിൻ്റെ വാക്കുകളിലുണ്ട്. അതിനാലാണ് താണജാതിക്കാർ എന്ന് പൊതുസമൂഹം വിളിക്കുന്ന ജനത തുറന്നു പറയാൻ മടിക്കുന്ന തൻ്റെ ജാതി സ്വത്വം പറയാൻ ഹിരൺദാസ് മടിക്കാത്തതും. ആ വെളിപ്പെടുത്തലും ഒരു പ്രതിഷേധ ശബ്ദമാണ്. ഇനി കേരളത്തിൽ ഇപ്പോഴും ജാതീയത ഉണ്ടോ എന്ന് ചോദിക്കുന്ന നിഷ്കളങ്കരോട് നിങ്ങളുടെ ചുറ്റുപാടുകളും പൊതുസമൂഹവും ഒന്ന് പരിശോധിക്കുക. സിനിമകളിൽ, രാഷ്ട്രീയ നേതൃത്വത്തിൽ, ബിസിനസ് മേഖലകളിൽ, വൻകിട കച്ചവടങ്ങളിൽ, എന്തിന് പ്രൈവറ്റ് ഓഫീസുകളിൽ പോലും എത്ര ദളിത് മുഖങ്ങൾ നിങ്ങൾക്ക് എണ്ണിയെടുക്കാൻ പറ്റുമെന്ന് നോക്കുക.